സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. മലയാളം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ നാടിന്റെ സൗന്ദര്യവും സംസ്കാരവുമാണ് മനസ്സിലേക്ക് കൂടി എത്തുന്നത്. അത്രമേൽ മധുരവും മനോഹരവുമാണ് മലയാളം ഭാഷ. ലോകത്തിലെ ഏത് കോണിൽ ചെന്നാലും നാം മലയാളികളെ നാം ആക്കി മാറ്റുന്നത് മലയാളം ഭാഷ. അമ്മ എന്നാൽ സ്നേഹവും വാത്സല്യവും കരുതലും ഒക്കെയാണ്. അതുപോലെയാണ് അമ്മ മലയാളവും. അതുകൊണ്ടാണ് മഹാകവി ഇങ്ങനെ പാടുന്നത്. മറ്റുള്ള ഭാഷകൾക്കും കേവലം ധാർത്തിമാർ മർത്തിനപ്പെട്ട മത്തൻ ഭാഷ താനേ. മറ്റുള്ള എല്ലാ ഭാഷകൾക്കും വറുതമ്മയുടെ സ്ഥാനമേ ഉള്ളൂ. മലയാളം ഭാഷ പെറ്റമ്മയെ പോലെയാണ്. ഏത് മേഖലയിലും എത്ര വലിയ ജീവിത പാതകളിലും അറിവും ചിന്തയും ഓർമ്മകളുമെല്ലാം നമ്മിലേക്ക് അണിയുന്നത് മലയാളത്തിലാണ്. മാറ്റിനെത്താനാവാത്ത വിധം മലയാളം ജനതയിൽ ഏകി ചേർന്നിരിക്കുന്ന ഒന്നാണ് മലയാളം എന്നിരിക്കെ മനഃപൂർവ്വം മലയാളം ഭാഷയെ അവഗണിക്കുന്നത് വേദനാജനകമാണ്. നമ്മുടെ അമ്മ മലയാളത്തെ എന്നും നമുക്ക് ചേർത്ത് പിടിക്കാം. നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും. പത്ത് തത്ത ചത്തു, ചത്ത തത്ത പച്ച. 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 നമസ്കാരം. മഞ്ഞ കുഞ്ഞിക്കാലുള്ള കുഞ്ഞിക്കോഴിക്ക് അരിമണി തിന്നാൻ ഉള്ളിൽ മോഹമുദിച്ചല്ലോ. കിയോ കിയോ പാടി ചുറ്റി നടന്നിട്ടും ഒരു തരി അണിപണി പോലും തിന്നാൻ കിട്ടിയില്ല. താറക്കുട്ടി വന്ന് അരിമണി വിതിരപ്പോൾ കുഞ്ഞിക്കോഴി വേഗം വയറ് നിറച്ചല്ലോ. നന്ദി. പ്രാവേ പ്രാവേ പോകരുത്, വാവാ കൂട്ടിനകത്താക്കാം. പാലും പഴവും പോരെങ്കിൽ ചോറും കറിയും ഞാൻ നൽകാം. കൊള്ളാം കുഞ്ഞെ നിന്നിഷ്ടം, തള്ളാം പാടില്ലെന്നാലും. ഞാനങ്ങോട്ടേക്കില്ലിപ്പോൾ മാനം നോക്കി സഞ്ചാരം. ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എന്റെ മാതൃഭാഷ ദിനാശംസകൾ. പത്ത് തത്ത ചത്ത്, ചത്ത തത്ത പച്ച. പത്ത് തത്ത ചത്ത്, ചത്ത തത്ത പച്ച. പത്ത് തത്ത ചത്ത്, പച്ച തത്ത പച്ച. പത്ത് തത്ത ചത്ത്, പത്ത് ചത്ത പച്ച. പത്ത് തത്ത ചത്ത്, പച്ച ചത്ത തത്ത പച്ച.
പാപ്പ ഡ്രോയിങ് കോമ്പറ്റീഷന് ഞാനാ ഫസ്റ്റ് പാപ്പ. ടീച്ചർ എനിക്ക് ഗിഫ്റ്റ് തന്നു, എന്റെ ഫ്രണ്ട്സ് ഒക്കെ കൈയടിച്ചു. വേൾഡ് കപ്പ് തന്നെയല്ലേ കിട്ടിയത്, പോയിട്ട് പഠിക്കാൻ നോക്ക്. അതുകൊണ്ട് എനിക്ക് സന്തോഷാവും. ബാപ്പ എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ബാപ്പ വരുന്നുണ്ട്, അതുകൊണ്ട് ബാപ്പ വരുവാ. ബാപ്പ വന്നാൽ എനിക്ക് സന്തോഷാവും. എനിക്ക് ഹോസ്പിറ്റലിൽ ഒരുപാട് പണിയുണ്ട് അമ്മി, അതിന്റെ കൂട്ടത്തിലാണ് ഇത് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് വലിയ കാര്യം, ഇപ്പൊ ഇതാണ് പറയേണ്ടത്. ബാപ്പ ഒരുപാട് തിരക്കാട്ടോ. ഇത് മുഴുവൻ ബാപ്പ എടുത്തു. ഇത് ഞാൻ അമ്മിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങാനായിട്ട് എടുത്തു വെച്ചതാ. ഞങ്ങളോട് കൊറച്ച് സമയം ഇരിക്കാനാ, ഞങ്ങളുടെ കൂടെ കൊറച്ച് സമയം കഴിക്കാനാ, ഞങ്ങളോട് കൊറച്ച് സമയം പുറത്തു പോയി പുറത്തു പോകാനാ. ഇത് എത്ര ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ ബാപ്പാന്റെ ശമ്പളത്തിന് അത്ര ഇല്ലാന്ന് എനിക്കറിയാ. എനിക്കറിയാ ബാപ്പാക്ക് ഹോസ്പിറ്റലിൽ പണിയുണ്ട്. ഇത് രണ്ടാക്കും ഹോസ്പിറ്റലില് ഭയങ്കര തിരക്കാന്നറിയാ, ഇത് രണ്ടാക്കും തീരെ സമയമില്ലാന്ന് എനിക്കറിയാം. ഇഷ്ടമില്ല ബാപ്പ, അത്രക്കും പുതിയ ഇഷ്ടമല്ല ബാപ്പ. ബാപ്പാന്റെ ശമ്പളത്തിനേക്കാളും ഒരുപാട് വലിപ്പുണ്ട്. ഇനി ബാപ്പ വിശ്വന്റെ അമ്മയെന്നും ഇല്ല, എത്ര തിരക്കുണ്ടെങ്കിലും കണ്ടു. ഓക്കെ തിരക്കേറിയ ജീവിത പാച്ചിലിനിടയിൽ മാതാപിതാക്കൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി സമയം മാറ്റിവെക്കുക. നമ്മുടെ മക്കളുടെ കുട്ടിക്കാലം ഓർമ്മയിൽ തങ്ങി നിൽക്കും വിധം മനോഹരമാക്കാൻ നമുക്ക് ശ്രമിക്കാം. ആസ്യ, ഉമ്മി ഇതിൽ എഴുതിയിട്ടുള്ളത് ഒട്ടു പിടിച്ചാൽ മലയും പോരും, ഒട്ടു പിടിച്ചാൽ മലയും പോരും. എന്താ ഒട്ടു പിടിച്ചാൽ മലയും പോരും? അത് ഉമ്മ ഓർഡർ തെറ്റിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. ആസ്യ അത് കറക്റ്റ് ഓർഡറിൽ വെക്കണം, വായിച്ച് നോക്കിയിട്ട് കറക്റ്റ് ഓർഡറിൽ വെക്കണം. റെഡി അല്ലേ? വെച്ചു. ചാൽ
എന്നെ മാതൃഭാഷ ദിനാശംസകൾ. പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച, 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 പത്ത് തത്ത ചത്തു ചത്ത തത്ത പച്ച. നന്ദി. എല്ലാ ടീച്ചർമാർക്കും എല്ലാ കൂട്ടുകാർക്കും മാതൃഭാഷ ദിന ആശംസകൾ. പത്ത് തത്ത ചത്തു ചത്തത്ത പച്ച, 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 പത്ത് തത്ത ചത്തു ചത്തത്ത പച്ച. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പാടാൻ പോകുന്ന കവിതയാണ് ജി ശങ്കര കുറുപ്പ് എഴുതിയ കവിതയാണ്. ആ കുരുവിന്ന് പാട്ടാണ്. വാക്കുരുവി വിരുകുരുവി, വാഴത്തൈമേൽ ഇരിക്കുരുവി, നാല് തരാം ചകിരിത്തരാം, കൂടുണ്ടാക്കാൻ കൂടെ വരാം. വെയിലല്ലേ മഴയല്ലേ, തണലിരിക്കുക സുഖമല്ലേ. നീ വരുതേ പോകരുതേ, തനക്കിട്ടാതെ വലയരുതേ. നന്ദി. നമസ്കാരം. ഞാൻ കുഞ്ഞുണ്ണി മാഷിന്റെ കവിതയാണ് ചൊല്ലാൻ പോകുന്നത്. എത്ര ചെറിയുറുമ്പ്, അവൻ എത്ര വലിയ കുറുമ്പ്, എത്ര വലിയവനെയും അവൻ ഇത്തിരി വേദനയാക്കും. എത്ര വലിയൊരു കമ്പം, അവൻ ഇത്തിരി ഇല്ല വമ്പ്. എത്ര ചെറിയവനെയും അവൻ ഏറ്റിക്കൊണ്ട് നടക്കും. താങ്ക് യു. ഞാൻ ഇവിടെ പാടാം.